ഉപയോഗ സാധനങ്ങളിലൊക്കെ മുഴുകിയിരിക്കുന്നവർ ധ്യാനവേളയിലൊക്കെ ഇരിക്കുന്നവർ ഇവരൊക്കെ ഭോഗ ഐശ്വര്യങ്ങളിൽ ബന്ധനായി ഇരിക്കുകയാണെങ്കിൽ ഒരിക്കലും ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ഏകാഗ്രത ബുദ്ധി കൈവരികയില്ല. അപ്പോൾ ധ്യാനത്തിൽ ബുദ്ധി ഏകാഗ്രപ്പെടാത്തിടത്തോളം സമാധിയിൽ ആത്മാനുഭവം ഉണ്ടാകുന്നില്ല. അപ്പോൾ സമാധിയിൽ ആത്മാനുഭവം ഉണ്ടാക്കാത്തിടത്തോളം ജഗത്തിലും നിറഞ്ഞു നിൽക്കുന്ന സത്യം തെളിയുകയില്ല. ഒരിക്കൽ കൂടി പറയാം, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണത്. എല്ലാവരും ധ്യാനിക്കുകയാണ്, മെഡിറ്റേറ്റ് ചെയ്യുകയാണെന്നൊക്കെ പറയുന്നവരുണ്ട്. ധ്യാനവേളയിൽ ഏകാഗ്രത ഇല്ലാത്തിടത്തോളം സമാധിയിൽ ആത്മാനുഭവം ഉണ്ടാകില്ല. ഭോഗൈശ്വര്യങ്ങളിൽ സംഘബദ്ധനായി ഉഴലുന്നവന് ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ഏകാഗ്രത ബുദ്ധി ധ്യാനവേളയിൽ ഒരിക്കലും കൈവരികയില്ല. അപ്പൊ അങ്ങനെ ധ്യാനത്തിൽ ബുദ്ധി ഏകാഗ്ര പ്രേടാത്തിടത്തോളം സമാധിയിൽ ആത്മാനുഭവം ഉണ്ടാകുന്നു. സമാധിയിൽ ആത്മാനുഭവം ഉണ്ടാകാത്തിടത്തോളം ജഗത്തിലും നിറഞ്ഞു നിൽക്കുന്ന സത്യം തെളിയുകയില്ല. അപ്പോൾ കുരുടന്റെ മുന്നിൽ കണ്ണാടി കാണിച്ചാൽ അതിൽ പ്രതിബിംബം ഉണ്ടെങ്കിൽ പോലും അവന് കാണാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞതുപോലെ സംഘബദ്ധമായ ഹൃദയവും അതുപോലെ സർവത്ര നിറഞ്ഞിരിക്കുന്ന ഭഗവാനെ കാണുന്ന കാര്യത്തിൽ കുരുടനാണ്. തനിക്ക് ഈ അന്ധത്വം ഉണ്ടാക്കി തീർക്കരുത് എന്നാണ് ആചാര്യൻ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്നിനോടും ഒരു സംഘം ഉണ്ടാകരുത്. സംഘബദ്ധമായിട്ട് എന്ത് ചെയ്തിട്ട് കാര്യമില്ല. മമത്വബോധമുണ്ട്, മമത്വം മമതാബദ്ധനായി ഉഴലുന്ന മനുഷ്യന് അമൃതത്വം വരിക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, സ്വന്തമായി കരുതുന്ന സകലത്തിൽ നിന്നും അവനെ വേർപെടുത്തുന്ന കരാളമായ മരണം തവളയെ വിഴുങ്ങാൻ സർപ്പം എന്ന പോലെ സദാ അവനെ പിന്തുടരുകയും ചെയ്യുന്നു. ഈ ദയനീയ സ്ഥിതിയാണ് ആചാര്യൻ അടുത്ത പദ്യത്തിൽ പറയുന്നത്. നമുക്ക് തുടർന്ന് അടുത്ത ദിവസം പറയാം. രണ്ട് ക്ലാസ്സുകൾ കൊണ്ട് നമുക്ക് ഇനി ഹരിനാമകീർത്തനം തീരുമെന്ന് വിചാരിക്കാം. എന്തായാലും ഇതുവരെയുള്ളതൊക്കെ കേൾക്കുക, മനനം ചെയ്യുക, വിചാരം ചെയ്യുക, ഭഗവാന്റെ പാദം തന്നെ പിടിക്കുക. നല്ല സന്തോഷം. ഓം ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു മനസേന്ദ്രിയർവ ബുദ്ധ്യാത്മന വാ പ്രകൃതേ സ്വഭാവാ കരോമി യത്തിൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിയോം.